എന്താണ് ഇതൊക്കെ? എന്റെ പൊന്നു സായിപ്പേ, ഇതാണ് സമരം. ഇന്നു മുതൽ ഞങ്ങൾ ഡോക്ടർമാര് സമരത്തിലാ, അനിശ്ചിതകാല സമരം. എന്തിനി? ചുമ്മാ എന്നും ഹർത്താലും പണിമുടക്കുമല്ലേ, ഇരിക്കട്ടെ എന്ന് ഞങ്ങളുടെ വക ഒരു സമരം. വെരി ബാഡ്, ഇങ്ങനെ സമരമുള്ള ബിസിനസ് നമുക്ക് വേണ്ട. മിസ്റ്റർ ബിരാൻ, ഈ തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത എന്തു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റും? ഇപ്പൊ റിയാലിറ്റി ഷോയുടെ കാലമാണ് സായിപ്പ്. ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ഒരു ചാനലില് ഒരു റിയാലിറ്റി ഷോ തുടങ്ങി, നല്ല ലാഭം കിട്ടും. റിയാലിറ്റി ഷോ? എന്താണ് ഈ റിയാലിറ്റി ഷോ? പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. ഓ മൈ ഗോഡ്, എന്റെ നാട്ടിൽ പോലും ഇല്ലാത്ത വേഷങ്ങൾ, ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ ഇവർക്ക് നാണമില്ലേ? കാര്യം സായിപ്പാണെങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെന്റെ വേഷോടായത്? എന്റെ പൊന്നിക്ക, ഇങ്ങനെയൊക്കെ വേഷം കിട്ടിയാലേ റിയാലിറ്റി ഷോയിൽ ഫ്ലാറ്റ് കിട്ടൂ. ഞാൻ പാടും, ഇവൾ ആടും. എടി മോളെ, നീ ഇവിടെ വന്നേ? നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? പലവട്ടം കാത്തു നിന്നു ഞാൻ. മിസ്റ്റർ ബീരാൻ, എന്താണ് ഇതൊക്കെ? എന്റെ പൊന്നു സായിപ്പേ, ഒരു ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം മക്കളെ കൊണ്ട് എന്ത് വേഷം കിട്ടിക്കാൻ ഇപ്പോഴത്തെ തന്തയും തള്ളയും തയ്യാറാണെന്ന്. റിയാലിറ്റി ഷോ വേണ്ടേ വേണ്ട? വേണ്ട, റിയാലിറ്റി ഷോ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് റിയൽ എസ്റ്റേറ്റ് തുടങ്ങാല്ല. ഓ, റിയൽ എസ്റ്റേറ്റ്, വെരി ഗുഡ് ഐഡിയ. മണ്ണടിച്ച് ട്രിക്ക് കാട്ടി വിറ്റിടുന്ന ബ്രോക്കറാണ് ഞാൻ. വിറ്റ ഭൂമി പോലും മറിച്ച് വിറ്റ കേമനാണ് ഞാൻ. ഈ സ്റ്റേറ്റ് പോലും ഒത്തുകിട്ടിയാൽ അപ്പ വിൽക്കും ഞാൻ. റിയൽ എസ്റ്റേറ്റ് നല്ല ബിസിനസ് ആണ്, നമുക്ക് തിങ്കളാഴ്ച തന്നെ അതിന്റെ ഒരു ഓഫീസ് തുറക്കണം. ആ സായിപ്പ, തിങ്കളാഴ്ച പറ്റൂല. അതെന്താ? ബ്രോക്കർമാരുടെ കമ്മീഷൻ കൂട്ടണോന്ന് പറഞ്ഞ് തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ സമരത്തിലാ. എങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച തുടങ്ങാം. ചൊവ്വാഴ്ച അല്ലേ ബസ്സുകാരി പണിമുടക്കണത്? ഓ, എല്ലാ സ്ഥലത്തും സമരമാണോ? ഓക്കെ, നമുക്ക് ബുധനാഴ്ച തുടങ്ങാം. ഏ, ബുധനാഴ്ച വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്തല്ലേ സായിപ്പേ? എങ്കിൽ വ്യാഴാഴ്ച തുടങ്ങിക്കൂടെ? വ്യാഴാഴ്ച കച്ചവടക്കാരി വഴിതടയല്ലേ? ഓ, എല്ലാ സ്ഥലത്തും സമരം സമരം സമരം. നമ്മൾ ഈ ഓഫീസ് ഇനി എന്ന് തുടങ്ങും? കേരളത്തിൽ ഹർത്താൽ അവസാനിപ്പിക്കുക. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ പൊന്നിക്ക, സായിപ്പേ, ഇവിടെ എന്താണ് നടക്കുന്നത്? മൊത്തം തോന്നിവാസമല്ലേ? എല്ലാ ദിവസവും ഹർത്താല്. അത് കറക്റ്റാ. ഇതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പടച്ച തമ്പുരാനെ, ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങളെങ്കിലും ഉണ്ടായല്ല. എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഹർത്താലിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കും. ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, എനിക്ക് സന്തോഷമായി. അതെ, നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹർത്താൽ നടത്തും. അനാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഹർത്താലിനെതിരെ അടുത്ത ഒരു മാസം മൊത്തം ഹർത്താൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്.